ആർട്സ് വേൾഡ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ വീട്ടിലെ ഒരു മനോഹരമായ ഒരു പുൽത്തകിടിയാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് അതിൽ ചെയ്തത്, എന്ത് ചിലവ് വന്നു, എത്ര നാളെടുത്തു, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. വിൻകാ ചെടികളും കൂടെ ഒരു പുൽത്തകിടിയും ഒരാമ്പൽ കുളവും അതിലെ രണ്ട് കൊക്കുകളും ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ദേ ഈ കാണുന്നതാണ് ആദ്യത്തെ രൂപം. ഇങ്ങനെയായിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റം വരുന്നത്. ഇതിൽ ഞാൻ കുറച്ച് വിൻകാ ചെടികൾ നട്ടുകൊടുത്തു, എന്നിട്ട് കുറച്ച് മറ്റ് ചെടികളും. പക്ഷേ അതുകൊണ്ടൊന്നും ഭംഗി വന്നില്ല. ഞാനങ്ങനെ വിചാരിച്ചു കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് പുൽത്തകിടി നട്ടുകൊടുക്കാം. അപ്പോൾ റേറ്റൊക്കെ തിരക്കിയപ്പോൾ നല്ല റേറ്റുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും റേറ്റ് വരില്ല. അങ്ങനെ ആദ്യം ഈ കല്ലുകളെല്ലാം മാറ്റി ഇത് വൃത്തിയാക്കി ഇട്ടു, നന്നായിട്ട് കിളച്ചിട്ടു, മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ടു, കടല പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ദിവസത്തെ മഴയും കഴിഞ്ഞ് ഞാൻ വീടിനടുത്തുള്ളൊരു നഴ്സറിയിൽ പോയി അവിടെ നിന്ന് ഷീറ്റ് മേടിച്ചു. ഒരു ഷീറ്റ് 4 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ 8 എണ്ണം വാങ്ങിച്ചു 800 രൂപയ്ക്ക്. എന്നിട്ടിതായി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് പല പല സ്ഥലത്താക്കി വെച്ചു കൊടുത്തു. നല്ല ഗ്യാപ്പിട്ടാണ് വെച്ചു കൊടുത്തത്. വെയിലുള്ള ദിവസം 2 നേരം നന്നായിട്ട് നനച്ചു കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലം മാത്രം തിരഞ്ഞെടുക്കുക ഈ പുൽത്തകിടി ഉണ്ടാക്കാൻ. കാരണം അത്രയും വെള്ളം കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് വളർന്നു വരൂ. പിന്നെ നല്ലൊരു സ്ലോപ്പും വേണം. എന്നാൽ മാത്രമേ മഴവെള്ളം ആവശ്യത്തിൽ കൂടുതൽ അത് ഒലിച്ചു പോകൂ. അത് കെട്ടിക്കിടന്നാൽ ഈ പുല്ല് ചീഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുത്തു. മഴയുള്ള ദിവസം മഴയും നന്നായിട്ട് കൊണ്ടു. ഇതൊരു 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ലുക്കാണ്. 7 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പച്ചപ്പൊക്കെ വന്നു, ചെറിയ ചെറിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി, നല്ല ഒരു മാറ്റം കണ്ടു തുടങ്ങി. എന്നിട്ട് പിന്നീട് വളമൊന്നും ചേർത്തില്ല. പുല്ലിൽ മാത്രമായിട്ട് കുറച്ച് ചിതലിൻ്റെ മരുന്ന് ഒഴിച്ചു കൊടുക്കണം. അത് ഈ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കൃഷിയുടെ സംബന്ധമായ സാധനങ്ങൾ മേടിക്കുന്ന കടകളിൽ നിന്ന് കിട്ടും. അത് മേടിച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഈ പുല്ലുകളിൽ തളിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചിതൽ വരും. ചിതൽ വന്ന് ആ ഒരു കംപ്ലീറ്റ് പുല്ലും നശിച്ചു പോകും. അങ്ങനെ അതും ഇടയ്ക്ക് ചെയ്തു കൊടുത്തു. മാസത്തിൽ 1-2 തവണ ചെയ്താൽ മതിയാകും. എന്നിട്ട് ഇതിങ്ങനെ ഓരോ ദിവസവും നന്നായിട്ട് നനച്ച് അങ്ങനെ കൊണ്ടുവന്നു. വെയിലുള്ള നല്ല കടുത്ത വെയിലുള്ള ദിവസം, അതായത് മഴക്കാലം മാറിയിട്ട് ഞാനിതിൽ ഓല ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ചൂടുന്നത് അധികം കിട്ടാതെ സംരക്ഷിച്ചത്. എന്നിട്ട് ഇത് 1 മാസം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. ഒരു 1 മാസം 1.5 മാസമൊക്കെ ആയപ്പോൾ ഇതുപോലെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല ഗ്യാപ്പ് ഇതിൽ കാണാം. അത് മാറാനായിട്ട് വീണ്ടും ഞാനിതുപോലെ നന്നായിട്ട് നനച്ചു കൊടുത്ത് ഇടയ്ക്ക് ഓലകളിട്ട് കൊടുത്ത്, വെയിൽ താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള വെയിൽ വരുമ്പോൾ ഓലകളിട്ട് കൊടുത്ത് ആ വെയിൽ അധികം തട്ടാതെ നോക്കി വൈകുന്നേരം ഓല മാറ്റിയിടും. നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കും. വീണ്ടും രാവിലെ വെയിൽ വരുമ്പോൾ എടുത്തിടും. ഇത് അതിനിടയ്ക്ക് ഒരു ആമ്പൽ കുള സെറ്റ് ചെയ്തതാണ്. അത് പാടത്ത് നിൽക്കുന്നു. അതിനുശേഷം ഒരു മഴയും കൂടി കിട്ടും. അത് ഇതേപോലെ തന്നെ നന്നായിട്ട് വളർന്നു വന്നു. പിന്നെ ഇത് ആമ്പൽ, ഇത് ഞാൻ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അല്ലാതെ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതൊന്നും വളർന്നില്ല. ഇതാകുമ്പോൾ എളുപ്പം വളരുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഞാനങ്ങനെ പാടത്ത് നിന്ന് ഈ ഒരു ആമ്പലിൻ്റെ ചെറിയ തൈ കൊണ്ടും നട്ടതാണ്. മണ്ണ്, മണൽ, ആ പാടത്തെ ചെളി ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്ത് നട്ടതാണ്. കൊതു വരാതിരിക്കാൻ ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും നല്ല മഴയെല്ലാം കിട്ടി. അന്നായിട്ട് ഇത് വളർന്നു തുടങ്ങി. അങ്ങനെ പുൽത്തകിടി വളർന്നു. 8 മാസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണിത്. നല്ല പച്ചപ്പായി, നല്ല ഭംഗിക്ക് വളർന്നു വന്നിട്ടുണ്ട്. നിറയെ പൂക്കളും നല്ല ഭംഗിയുണ്ട്. എത്ര എളുപ്പമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ കണ്ടില്ലേ. നിങ്ങളും ട്രൈ ചെയ്യാം. ഇത് അവസാനം ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴുള്ള വീഡിയോ ആണ്, നിങ്ങൾ കണ്ടു നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.